നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. വിവാദത്തിൽപ്പെട്ട് പുലിവാല് പിടിക്കുമ്പോൾ താൻ ഒന്നും അറിഞ്ഞില്ലെന്നും ജാഗ്രതാക്കുറവുണ്ടായുമെന്നുമൊക്കെ പറഞ്ഞ് തലയൂരുക രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും ഒരു തന്ത്രമാണ്. ശിവശങ്കറിൻ്റെ ഇടപാടുകളെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രിയും വഞ്ചകനാണെന്ന് കടകംപള്ളി സുരേന്ദ്രനും ജി സുധാകരനും എ കെ ബാലനും അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോൾ പറയുന്നു. 140 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വടക്കാഞ്ചേരിയിലെ ചരൽപ്പറമ്പിൽ ഉയരുന്ന ഫ്ളാറ്റിൻ്റെ ഫയൽ നീക്കങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെന്നാണ് തദ്ദേശ ഭരണമന്ത്രി, ജില്ലയിൽ നിന്നുള്ള മുതിർന്ന അംഗം എ സി മൊയ്തീൻ പറയുന്നത്. തൃശ്ശൂരിൽ ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുമ്പോൾ അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് എ സി മൊയ്തീനെ പോലെ മുതിർന്ന ഒരു മന്ത്രിസഭാ അംഗം പറയുന്നത് വിശ്വസനീയമാണോ? അതോ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇരുട്ടിൽ നിർത്തി ഭരണം നടത്തിയത് ശിവശങ്കർ തന്നെയാണോ? അങ്ങനെയെങ്കിൽ അത് ആരുടെയെങ്കിലും കഴിവില്ലായ്മയാണോ? ഇങ്ങനെ പല സംശയങ്ങളുമുണ്ട്. നമുക്ക് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വടക്കാഞ്ചേരിയിലെ സ്വപ്ന ഫ്ളാറ്റ് മന്ത്രി അറിഞ്ഞില്ല എന്ന വാദം വിശ്വസനീയമോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 581. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നും ശ്രീ റഷീദാണ് ചേരുന്നത്. റഷീദ്, തൃശ്ശൂരിൽ നിന്ന് എവിടുന്നാ വിളിക്കുന്നത്? ഹലോ, റഷീദ്, തൃശ്ശൂരിൽ നിന്ന് എവിടുന്നാ? പെരുമ്പിലാവ്. പെരുമ്പിലാവ്. ഈ വടക്കാഞ്ചേരിയും പെരുമ്പിലാവ് എന്ന് പറയുമ്പോൾ കുന്നംകുളത്തുള്ള ആളാണ് എ സി മൊയ്തീൻ? അതെ, കുന്നംകുളത്തുള്ള ആൾ തന്നെ. അയാളെ നിയോജക മണ്ഡലമായിരുന്നല്ലോ മുന്നേ. അതെ. അതെ, ഈ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോ മന്ത്രി അറിയണ്ട, അദ്ദേഹം ആ നാട്ടുകാരനല്ല, ആ പഞ്ചായത്തിൽ പെട്ട വ്യക്തിയല്ലേ? ആ പഞ്ചായത്താണോ എ സി മൊയ്തീന്റെ പഞ്ചായത്ത്? പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റി. ആ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പെട്ട ആളാണല്ലോ. ഒന്നും അറിഞ്ഞില്ല, ഫയൽ നീക്കം, ഫയൽ ഒന്നും കണ്ടില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അപ്പോ അത് ശരിയല്ല എന്നാണ് റഷീദിന്റെ അഭിപ്രായം? അതെ, മന്ത്രി വേണമെങ്കിൽ അറിഞ്ഞാൽ മതി. അദ്ദേഹം ആ നാട്ടിൽ പെട്ട ഒരു വ്യക്തിയാണ്, ഇത്രയും വേണ്ടപ്പെട്ട വ്യക്തി, അതേ നിയമത്തിന്റെ വ്യക്തി. റൈറ്റ്, വളരെയധികം നന്ദി. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് റഷീദിന്റെ അഭിപ്രായം. പാലക്കാട് നിന്നും സുധ കൂടി ചേരുന്നുണ്ട്. സുധയുടെ അഭിപ്രായം എന്താണ് സുധ ഇക്കാര്യത്തിൽ? സാറേ, നമ്മള് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതെ, അവരറിയാതെ ഒരു കാര്യം നടക്കില്ല. ഈ പാവപ്പെട്ടവർക്ക് ഇരിക്കക്കൂര ഇല്ലാഞ്ഞിട്ടാണ് ലൈഫ് ലൈൻ പദ്ധതി പാസാക്കിയിരിക്കുന്നത്, ശരിയല്ലേ? അതെ. അപ്പൊ അവർക്ക് ഒന്ന് തല ചായച്ച് മര്യാദയ്ക്ക് ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പാസാക്കുന്നത് എന്തിന് ഇവർ തട്ടിച്ചെടുത്തു? മാത്രമല്ല, സുധ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് നല്ല രീതിയിൽ പോയിട്ട് ഉദ്ഘാടനം നടക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ എത്തി അതിന്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമായിരുന്നു, അല്ലെ? അതെ. ഈ പാവപ്പെട്ടവര് വാടകയ്ക്ക് ഇരിക്കുന്നവരുണ്ട്, കൂര വെച്ച് കെട്ടി താമസിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സർക്കാരിന്റെ കാല് പിടിച്ചിട്ടാണ് ഒരു ഇരിക്കക്കൂരയ്ക്ക് ലൈഫ് ലൈൻ പദ്ധതി പാസ്സായിരിക്കുന്നത്. അതെ, ശരിയാണ്. വളരെയധികം നന്ദി സുധ. ശരിയാണ്, ഒരു തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവരുടെ സ്വപ്നമാണ് അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അത് ഉയരുന്നത് കാണുമ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ മനസ്സിൽ സ്വപ്നങ്ങളും ആശ്വാസവും മനസ്സിൽ ഉയർന്നിട്ടുള്ള കുറേ ജീവിതങ്ങളുണ്ടാകും. 140 പേർക്ക് അല്ല 140 കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് അവിടെ ഉയർന്നു വന്നതെങ്കിൽ ആ കുടുംബങ്ങളിലുണ്ടായിരുന്ന എത്രയോ അംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു അത്. സുധ പറഞ്ഞതുപോലെ തന്നെ കുറേ ആളുകളുടെ സ്വപ്നമാണ്. അവിടെയാണ് ആരൊക്കെ ഇത്തരത്തിൽ കൈയിട്ട് വാരാനും കച്ചവടം നടത്താനും ശ്രമിച്ചത്. ശ്രീ അജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജിയുടെ കാഴ്ചപ്പാട് എന്താണ് അജി ഈ വിഷയത്തിൽ? ഈ ഫ്ളാറ്റ് സാധാരണക്കാർക്ക് താമസിക്കാൻ വേണ്ടി കെട്ടിയതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഇത് ഈ ഫ്ളാറ്റല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സാധാരണക്കാരന് വെക്കാൻ വേണ്ടത് ഒരു 4 സെന്റ് സ്ഥലവും ഒരു ചെറിയ പെരയും. സാധാരണക്കാരൻ ഇതുപോലത്തെ ഫ്ളാറ്റിലൊക്കെ താമസിക്കണ എങ്ങനെയാണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാരാണ്. അല്ല അജി, ഇത് അജി, നമ്മൾ ഈ കാണുന്ന വലിയ ഫ്ളാറ്റുകളുടെ അത്രയൊന്നും വലുപ്പമില്ല, ആകെ 5 നിലയേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഒരു കുടുംബത്തിന് കിട്ടുന്നത് ആകെ 500 അടി മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടുള്ളൂ, ചെറിയ ഫ്ളാറ്റാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോൾ 2 ഏക്കർ സ്ഥലത്ത് 140 കുടുംബങ്ങളെ താമസിപ്പിക്കുക, അതിന് വേറെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനുള്ളൊരു സൗകര്യം, അങ്ങനെ കണ്ടാൽ മതി അതിനെ. പക്ഷേ അത് നല്ല രീതിയിൽ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്, അല്ലേ അജി?
അല്ല, അത് അത് ശരിയാണ്. അത് അതൊരു കാര്യം. നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു ഫ്ലാറ്റില് ഈ സാധാരണക്കാരൊക്കെ താമസിക്കാൻ പറ്റുമെന്ന് കൂടി ഒന്ന് ആലോചിക്കണം. അതെ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുറെ കാലങ്ങളായിട്ട് ഈ മാറി മാറി വരുന്ന സർക്കാർ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ കണ്ടില്ല, നിങ്ങൾ കണ്ടു. ഇപ്പം അത് ഇതുപോലെ തന്നെയാണ് ഈ പാലാരിവട്ട പാലം പണിത് വഴിയിലിട്ടിരിക്കുകയാണ്. ഇപ്പൊ അതിലൂടെ ആർക്കും പോകാൻ മേല. ഇതിനൊന്നും ഒരു നടപടി ആരും എടുക്കുന്നില്ല. ഇത് ഇതുവരെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള നടപടിക്ക് വേഗമില്ല. നമ്മളൊക്കെ പറയുകയാണ്, അന്നത്തെ തദ്ദേശ ഭരണ മന്ത്രി, അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെതിരെ എന്തുകൊണ്ട് നടപടികൾ ഇത്ര മന്ദഗതിയിലാകുന്നു എന്നുള്ള സംശയം അല്ലേ? ഇത് ഒരു മന്ത്രിയായിട്ടല്ല ഇങ്ങോട്ട് വന്ന, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മന്ത്രിയാണ്. അത് ജനങ്ങളുടെ ആവശ്യം എങ്ങനെയാണെന്ന് അത് നിർവഹിക്കേണ്ട ഒരു കാര്യം മന്ത്രിയാണ് ചെയ്യേണ്ടത്. അതെ, വളരെയധികം നന്ദി. ശ്രീ പ്രഭാകരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രഭാകരൻ, എ സി മൊയ്തീന്റെ സ്ഥലമാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത്. അവിടെ ഇത്രയ്ക്ക് വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല. ഫ്ളാറ്റ് ഫയൽ നീക്കത്തെക്കുറിച്ച് തനിക്കറിയില്ല. എല്ലാം ശിവശങ്കരൻ ഒറ്റയ്ക്ക് നടത്തി എന്ന് പറയുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ആ ഒരു വാദം ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രഭാകരൻ? സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, തൃശൂർക്കാരൻ വടക്കാഞ്ചേരിക്കാരൻ, അദ്ദേഹം ഈ സംഭവങ്ങൾ ആ നാട്ടിൽ നടന്നിട്ട് ഒന്നും അറിയുന്നില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് ജനങ്ങളുടെ ചെലവില് ആ മന്ത്രി കസേര കയറി കുത്തിയിരിക്കാതെ ഏറ്റവും അടുത്ത വർഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോലെ ചെയ്യേണ്ടേ? അതല്ലേ എന്റെ ശരി. മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, ഈ ശിവശങ്കരൻ ചെയ്ത പല കാര്യങ്ങളും പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ശിവശങ്കരൻ എന്ന് പറയുന്ന സാധനം ഒരു കോടാലിക്കൈ മാത്രമാ. ശിവശങ്കരനല്ല, ഒരു കാട്ടിക്കേറി കള്ളത്തടി പറ്റിയ കോടാലിയുടെ പേരിലല്ലോ കേസെടുക്കുന്നത്. ആ കോടാലിയെ ഉപയോഗിച്ച് കൈകൾ മനുഷ്യന്റെ കൈകൾക്കല്ലേ. ശിവശങ്കരനും സ്വപ്നയൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ആർക്കും അറിയാൻ മേലാത്ത. വളരെയധികം നന്ദി. ശ്രീ രമേശ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രമേശിന്റെ കാഴ്ചപ്പാട് പറഞ്ഞോളൂ. രമേശ് കേൾക്കാമോ? രമേശ് ടി വി ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം അവിടെ TV വെച്ചിരിക്കുന്നതിൻ്റെ ശബ്ദം. റൈറ്റ്, അദ്ദേഹം TV ശ്രദ്ധിക്കുകയാണ്. ശ്രീ സോജൻ ഉണ്ട് പച്ചാളത്തു നിന്നും. സോജൻ, ഈ മന്ത്രിമാരെല്ലാവരും ഇപ്പോൾ, ഇന്ന് AK ബാലൻ പറഞ്ഞു, ഇന്നലെ G സുധാകരൻ പറഞ്ഞു, അതിനു മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു വിശ്വാസവഞ്ചന കാണിച്ചു ശിവശങ്കരൻ എന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞു ഒരാളിലേക്ക് മാത്രം ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? ഒരിക്കലും സാധിക്കില്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണ ഉന്മൂല കാരണമായത് നോട്ട് നിരോധനമാരുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സ്വപ്ന പറഞ്ഞേനെ തന്ന പൈസ വേറെ ആരെങ്കിലും തന്നതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ ഇങ്ങനെ നോട്ട് നിരോധനം കാരണം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് പുറത്തേക്ക് വന്നത്. അത് കാരണം കൊണ്ട് ചെറിയൊരു കെട്ടിടം പണിയാൻ പോലും പണിയാൻ തുടങ്ങിയാൽ പോലും അവിടെ പോയി കൊടി കുത്തുന്നവര്, ഈ വലിയ ഫ്ളാറ്റിന്റെ മുമ്പിൽ ഒരു കൊടിയും കുത്തിയില്ല അവര് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി എന്ത് ട്രേഡ് യൂണിയൻ നേതാവാണ്? ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു നേരത്തെ. അതെ, അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെറിയൊരു ഫ്ളാറ്റിന്റെ സമുചയം പറയുമ്പോ INTUC CITUയുടെയും BMSന്റെ എല്ലാത്തിനെയും കൊടികുത്താൻ പറ്റുന്നവര് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അറിഞ്ഞില്ല കേട്ടില്ല, ഇത് ആരാ പണിയണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നാട്ടുകാരനാണ് പുള്ളി? അതെ, വളരെയധികം നന്ദി സോജൻ. ശ്രീമതി പുണ്യകുമാരി കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്നുമാണ് പുണ്യകുമാരി വിളിക്കുന്നത്. എന്താണ് അഭിപ്രായം, പറഞ്ഞോളൂ പുണ്യകുമാരി. സാർ, എനിക്ക് പറയാനുള്ളത് ഇത്രയും പുറംനാട്ടിൽ നിന്ന് 20 കോടി രൂപ ഈ കേരളത്തിലേക്ക് എത്തിയിട്ട് അതൊരു ഫ്ളാറ്റ് നിർമ്മിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഒരു മിനിസ്റ്റർ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം കള്ളത്തരമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിക്കൂടെ? നേരത്തെ പ്രതികരിച്ച ആള് പറഞ്ഞതുപോലെ കേവലം ഒരു 5 സെന്റ് സ്ഥലത്ത് പാവപ്പെട്ടവൻ വീട് കെട്ടാൻ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് കൊടി നാട്ടുന്ന ആൾക്കാർ ഈ കേരള സർക്കാരിന്റെ ഭൂമിയിൽ പുറം രാജ്യത്തിൽ നിന്ന് 20 കോടി വന്ന് അതിന്റെ 1 കോടി രൂപ പങ്കു പറ്റുന്നവർക്ക് കൊടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കുകയല്ലേ വേണ്ടത്? റൈറ്റ്, വളരെയധികം നന്ദി പുണ്യകുമാരി. വളരെയധികം നന്ദി അഭിപ്രായം അറിയിച്ചതിൽ. ശ്രീ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇപ്പോൾ AC മൊയ്തീൻ മാത്രമല്ല, ഭരണത്തിലുള്ള പലരും പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞില്ല, എന്താണ് നടന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, വിശ്വസിച്ചു പോയി ഒരാളെ എന്ന്. അങ്ങനെയൊക്കെ പരിഭവങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിവില്ലായ്മ ഒരു തെറ്റായിട്ടോ നമ്മളതിനെ കാണേണ്ട? ഒരു അലങ്കാരമായി പക്ഷേ അതിനെ കൊണ്ടു നടക്കുകയും വേണ്ട? എന്ത് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോ? ഇത് ഒരു അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സാധാരണ ഒരു ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു മന്ത്രി എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അത്രയ്ക്ക് വിവരമില്ലാത്തവണ് ഈ മന്ത്രിയൊക്കെ, അത്രയ്ക്ക് ഒരു വിദ്യാഭ്യാസം സാധാരണ ആൾക്കാർക്ക് അറിയണാണ്. ഈ സ്ഥലം അവിടെ അയാളെ അദ്ദേഹത്തിന് തൊട്ടടുത്ത്, ഞാൻ തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ.
വളരെ വളരെയധികം നന്ദി പ്രശാന്ത്, വളരെയധികം നന്ദി. ശ്രീ ചെല്ലപ്പൻ കൂടി, ചെല്ലപ്പൻ, ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഈ പറയുന്ന മന്ത്രി എ സി മൊയ്തീൻ അവിടെ പോയിരുന്നു, ആ ഫ്ളാറ്റ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ പണി വിലയിരുത്തിയിട്ടുണ്ട്, അതേക്കുറിച്ച് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഇതേ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ചെല്ലപ്പന്? ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തൃശൂർ ജില്ലയിൽ പെട്ട ഒരു മന്ത്രി എല്ലാം ശിവശങ്കറിനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെ 10-20 മന്ത്രിമാരോട് ഇരുന്നിട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് എന്താ ആവശ്യം? വളരെയധികം നന്ദി. ശ്രീ കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞോളൂ, ഇതാണ് ചോദ്യം. എല്ലാം ഈ പറയുന്ന ശിവശങ്കർ ചെയ്യുകയാണെങ്കിൽ പിന്നെ മന്ത്രിമാർ എന്തിനായിരുന്നു എന്ന്, അതിൽ എന്ത് തോന്നുന്നു താങ്കൾക്ക്? നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കൊടി കുത്തി പ്രതികരിക്കുന്നവർക്ക് ഇവര കാര്യങ്ങൾ വരുമ്പോ മാത്രം എന്താ ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഞാൻ നോക്കുന്നത്? എന്നുവെച്ചാല് ഒന്നും അറിഞ്ഞില്ല, ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, പിന്നെ ഇവരെ എന്തിനാ ഇവിടെ ഭരിക്കാൻ നിൽക്കുന്നതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി. പാലക്കാട് നിന്നും ശ്രീ തുളസിരാജ് കൂടി ചേരുന്നുണ്ട്. പറഞ്ഞോളൂ തുളസിരാജ്. എനിക്ക് പറയാനുള്ളത്, കേരള ഗവൺമെന്റിന്റെ കീഴില് 140 പേർക്കുള്ള വീട് സമുച്ചയം പണിയാൻ തീരുമാനിക്കുന്നു. അതെ, കേരള ഗവൺമെന്റിന്റെ കീഴില് ലൈവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതെ പിന്നെ ഓരോ 140 പേർക്ക് വീട് നിശ്ചയിക്കുന്നു, വീട് നിർമ്മിച്ചു കൊടുക്കാൻ നിശ്ചയിക്കുന്നു. അത് ഒരു ദാനം ചെയ്യും പോലെ മറ്റൊരു ഗവൺമെന്റ് ചെയ്തു തരാന്ന് പറഞ്ഞാൽ അതിൽ കേരള ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല. ഒരു തലമെടുത്തു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്രയും നല്ല ഒരു പരിപാടിയെ തുരങ്കം വയ്ക്കുന്നതാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. പാവപ്പെട്ടവരുടെ മനസ്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പദ്ധതി എതിർക്കാതിരിക്കാണ് അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ സത്യസന്ധമായ. അല്ല, പക്ഷേ തുളസിരാജ്, പദ്ധതിയെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? പദ്ധതിയെ ആരും എതിർക്കുന്നില്ല. പദ്ധതിയുടെ പേരിൽ നടന്നിട്ടുള്ള കൈക്കൂലി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള പണമിടപാട്, അതിൽ 20 കോടിയുടെ പദ്ധതിക്ക് 2 കോടിയോ 4.25 കോടിയോ ഒക്കെ കൊടുക്കുക, അങ്ങനെയുള്ള ഇടപാടിനെയാണ് ആളുകൾ എതിർത്തത്. അല്ല, പദ്ധതി ആരും എതിർത്തിട്ടില്ല. ഞാനും താങ്കളും ഒക്കെ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നു. തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാൾക്ക് ഒരു കൂര കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ടൊന്നും അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതാണ്. അക്കാര്യത്തിൽ നമ്മൾ നിസ്സഹായരാണ്. അത് നടക്കട്ടെ. പദ്ധതി ആരും എതിർക്കുന്നതും ശരിയല്ല. ശ്രീ വിനോദ് കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. വിനോദ് പറഞ്ഞോളൂ. വിനോദ്, ഞങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ചേ ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഇതുമില്ല. ഞങ്ങൾ ഈ പദ്ധതിനൊന്നും എതിർക്കുന്നില്ല. ഈ കാട്ടമാരെ രാജിവെച്ച് പുറത്തേക്ക് പാടുന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വേറൊന്നുമില്ല, പറയില്ല. പദ്ധതി നടപ്പാക്കണം, അതിന് ആരും എതിർക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് പദ്ധതി കിട്ടണം. ഈ കൊള്ളയടിച്ചു പോണ കാശും കൂടി പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. അതെ, അതാണ് വേണ്ടത്. ശ്രീ ശശിധരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇതിന്റെ പേരിൽ പൈസ കിട്ടിയിട്ടുള്ള മറ്റൊരാള് രാജ്യം വിട്ടു എന്നാ പറയുന്നത്? ഈജിപ്റ്റുകാരനായിട്ടുള്ള ഈ ദുബായ് കോൺസുലേറ്റിലെ ജീവനക്കാരനായിരുന്ന അക്കൗണ്ടന്റ് ആയിരുന്ന ആൾ, അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ രാജ്യം വിട്ടു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അത്ഭുതകരം. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഈ മൊയ്തീനും പിണറായി വിളിച്ചാലും ബാബു സാഹ് എടുത്താണ് ഏറ്റവും നല്ലത്. അല്ല, അവർ ക്ലിയർ ആകുന്നില്ല തോന്നുന്നു. ശ്രീ ശശിധരൻ, മനോജ് ഉണ്ട് കണ്ണൂരിൽ നിന്നും. മനോജ്, മനോജിന്റെ കാഴ്ചപ്പാട് എന്താണ് മനോജ് ഈ വിഷയത്തിൽ? ഹലോ സാറേ, എനിക്ക് എത്ര ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഇവിടെ ഇത്രയും മന്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ഇവിടെ കേരളത്തിൽ കൊറോണ എന്നുള്ള സംഭവം വന്നു അറിയുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. മന്ത്രിസഭ നടക്കുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല. ഈ കൊറോണ വന്ന കാര്യങ്ങൾ ഇവർക്ക് അറിയാമെന്ന് ചോദിക്കും. അതെങ്കിലും അറിയുമോ? അത് അത്രയെങ്കിലും അറിഞ്ഞാൽ മതി. റൈറ്റ്, മനോജാണ് സംസാരിച്ചത് കണ്ണൂരിൽ നിന്നും. ശ്രീ ഇമ്മാനുവൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എറണാകുളത്തു നിന്നുമാണ് ഇമ്മാനുവൽ വിളിക്കുന്നത്. ഇമ്മാനുവൽ, നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഇത്? 20 കോടിയുടെ ഒരു പദ്ധതി, അതിൻ്റെ 1/4 അടുത്ത് കമ്മീഷൻ കൊടുക്കുന്ന സാഹചര്യമുണ്ടാകുക, പൈസ കിട്ടിയിട്ടുള്ള ആളുകൾ രാജ്യം വിടുക, ചില ആളുകൾ 1 കോടി രൂപ ലോക്കറിൽ വെച്ച് സൂക്ഷിക്കുക, അത് അവരുടേതാണോ വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണോ എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ സംശയിക്കുക. എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇത് നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ ജനപ്രതിനിധികളുണ്ടല്ലോ, നമ്മുടെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നവരെ, അവര് വഴിപിഴച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം വഴിപിടക്കും. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മളുടെ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണ്. ഗവൺമെന്റ് സുതാര്യതയോടുകൂടി ഇല്ലാത്ത പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതേ രീതിയിൽ ആയിത്തീരുന്നത്.
നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അതിലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭരിക്കുന്നവർ കപ്പലിൽ തന്നെ കള്ളന്മാരുണ്ടായാൽ ആ കപ്പലിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഭരണം നമ്മളുടെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആളുകൾ നടത്താത്തത് കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം തട്ടിപ്പും തരികിടയും കാണിക്കുന്നത്. വളരെയധികം നന്ദി. അതാണ് നിയന്ത്രിക്കേണ്ട ആളുകളുടെ കൈകളിലായിരിക്കണം ചങ്ങല. ചങ്ങലയും കൂടി അങ്ങോട്ട് കൊടുത്ത് തോന്നിയതുപോലെ ചെയ്യാൻ അവസരം ഒരുക്കിക്കൊടുത്താൽ ഇത് സംഭവിക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. ശ്രീ വിവേകാനന്ദൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ വിവേകാനന്ദൻ, നമ്മളോടൊപ്പം നമ്മുടെ നാട്ടിൽ പറയുമല്ലോ ഈ ചങ്ങലയ്ക്ക് തന്നെ പ്രാന്ത് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാകുമെന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് കള്ളന്മാരെ ഭരണമാണ്. പറഞ്ഞോളൂ. കള്ളന്മാരെ ഭരണം അത് ഒഴിവാക്കാൻ പറയും. പാവങ്ങളെ പൈസ നഷ്ടപ്പെടുത്തുക, വെയിലും കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തുകയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സന്തോഷ് കൂടി എറണാകുളത്തു നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ ഇവർക്കൊക്കെ? എവിടെ മാറി നിൽക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാം നന്നാക്കാൻ വേണ്ടി കയറി വന്നതല്ലേ ഇവര്. നമ്മൾ ഈ 4:30 നിങ്ങൾ ചർച്ച നോക്കുമ്പോ പലരും ഇപ്പൊ ഇമ്മാനുവല്, നമ്മുടെ ഉദയംപേര് നടരാജൻ വിളിച്ച് ഇമ്മാനുവലിന്റെ പേര് വിളിക്കും, പലരും പേര് മാറ്റി വിളിക്കും. ഇതൊക്കെ തട്ടിപ്പ് കിടക്കണം. ഇപ്പൊ ഇമ്മാനുവലിന്ന് വിളിച്ചവരുടെ ശബ്ദം എടുത്ത് നോക്കിയാൽ ഉദയംപേര് നടരാജനാണെന്ന് എനിക്ക് തോന്നണം. ഈ രണ്ട് വ്യക്തികളെ എനിക്കറിയില്ല, താങ്കൾക്ക് അറിയുമെങ്കിൽ സന്തോഷം. ഞാനീ പറഞ്ഞ പോലെ ഇതെല്ലാം എടുത്ത് സത്യത്തിൽ വാങ്ങ തരികടയാണ് ഇവിടെ നടക്കണ സാറേ. ഇത് ആരെ വിശ്വസിക്കും? ഇതൊക്കെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ സിഎംഎൻ അറിയത്, അല്ലെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ അക്കൗണ്ട് പരിശോധിക്കണം. നമ്മൾ ഈ കള്ളന്മാരുടെ ഭരണമാണല്ലോ ഇത് നടക്കണത്. കഷ്ടമാണ് കേട്ടോ ഇത്. ഇത് എങ്ങനെയെങ്കിലും ഇത് എല്ലാ പണ്ട് എല്ലാ എന്ന കാക എന്ന് പറഞ്ഞു യാറുക്കാകെ. വളരെയധികം നന്ദി സന്തോഷം. ഇതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. മറ്റു പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. അല്പം മുൻപ് എഴുതി കാണിച്ച ബ്രേക്കിംഗിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മന്ത്രി എ കെ ബാലൻ്റേതാണ്. ശിവശങ്കർ കെ എസ് സി ബിയുടെ ചെയർമാനായിരിക്കുമ്പോൾ, വൈദ്യുതി ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ, 2014 വൈദ്യുതി ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ ഫലമായി 44,000 കോടി രൂപയുടെ നഷ്ടം കെ എസ് സി ബിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഭരണത്തിൽ 4.5 വർഷം കഴിയുമ്പോഴാണ് വൈദ്യുതി മന്ത്രിക്ക് തന്നെ ഇക്കാര്യം ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ആളെ തന്നെ പിടിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സെക്രട്ടറിയായിട്ട് ഇത്രയും കാലം വെച്ചതും. ശ്രീ വേണുഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേണുഗോപാൽ പറഞ്ഞോളൂ അഭിപ്രായം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ വേണുഗോപാൽ, അഭിപ്രായം പറഞ്ഞോളൂ, കേൾക്കാം. ഇപ്പൊ കേരളത്തിൽ ഭരണം ഉണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കല്ല. ഇത്ര പ്രേക്ഷകർ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞു, ഒരാള് നല്ലൊരു അഭിപ്രായം പറഞ്ഞോ? അതെ, ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങളെ. കാരണം ഈ മന്ത്രി ഇവന്മാരെ ഈ താല്ലിപ്പുളികളെ മുഴുവൻ ഇരുത്തിയിട്ടല്ല ഈ സ്വപ്നാർന്ന് ഈ 10-ാം ക്ലാസ് വരെ പഠിച്ച് എത്തി കയറിയിട്ടുണ്ട് അവിടെ, അല്ലേ? വിദ്യാഭ്യാസമല്ല വേണുഗോപാൽ, വിദ്യാഭ്യാസമല്ല, അതിനപ്പുറത്തേക്ക് ഒരു കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിയും ജനങ്ങളോട് ഒരു സാമാന്യ ഉത്തരവാദിത്വവും. അല്ലെ, ബുദ്ധിയുള്ളവർ കേറിയിരിക്കില്ല അമ്മാരുടെ പയൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ മുഴുവൻ നോക്കിയിരിക്കേണ്ട ഒരു വ്യക്തി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് പൊഴിഞ്ഞു പോകണം, എത്ര പാവങ്ങൾ പോണോ, അല്ലേ? റൈറ്റ് വേണുഗോപാൽ, വളരെയധികം നന്ദി. ശ്രീ ശ്രീധരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതാണ് 20 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 18 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് കൊണ്ടുവരിക, അതിൽ 4 കോടി രൂപയിലധികം കൈക്കൂലിയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കമ്മീഷനോ ആയിട്ടോ കൊടുക്കുക. സ്വാഭാവികമായും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകുക. പിന്നീട് നമ്മൾ ഈ പറയുന്ന പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണത്തിൽ കണ്ടതുപോലെ തന്നെ കമ്പിയും സിമ്മൻറ്റും ഒക്കെ പേരിന് മാത്രമായിരിക്കും. ഈ ഉറപ്പിനു വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതും വെട്ടിച്ച് എടുത്തതും ലോക്കറിൽ കൊണ്ടുപോയി വെച്ചതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് അതിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ പോലും ചിലപ്പോൾ ഉള്ള ആശങ്ക വേണ്ടി വരും എന്ന് തോന്നുന്നു താങ്കൾക്ക്, ശ്രീധരൻ? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ നടത്തുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ശുഷ്കാതിയോടുകൂടി ഒരു കഴിവും വരാതെ നോക്കേണ്ട കടമ അവർക്കാണുള്ളത്. അവരുടെ കേന്ദ്രത്തിൽ ഇവിടെ കുഴൽപ്പണക്കാരും സ്വർണ്ണമേറ്റക്കാരും അങ്ങനെ പലവിധ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സാമൂഹ്യ ശക്തികൾ വിളയാടിക്കൊണ്ടിരിക്കുക. അവരെ നിലക്ക് നിർത്തുവാനോ നിയന്ത്രിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ ആ ഗവൺമെന്റിന് ദുഃഖകരമായ അവസ്ഥയല്ലേ? അത് മാത്രമല്ല, ഈ പാവപ്പെട്ടവര് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവര് വേണമെങ്കിൽ 2-3 സെന്റ് അവരവരെ നോക്കിയെടുക്കില്ലേ? ഇവര് ഫ്ളാറ്റ് നിർമ്മാണം കണ്ടുപിടിച്ചതെന്ന് വലിയൊരു വട്ടിപ്പാ.
വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ബാബു കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ ബാബു, ആകെ തട്ടിപ്പും വെട്ടിപ്പുമാണോ ഇക്കാര്യങ്ങളിൽ? അങ്ങനെ നമ്മൾ അടച്ച് ആക്ഷേപിക്കണോ? എന്ത് തോന്നുന്നു ബാബു? ബാബുവിന് തോന്നുന്നു അതല്ലല്ലോ. ഇപ്പൊ ശരതയായാലും ശരതയായാലും സ്വപ്ന ആയാലും ഇതൊന്നും അല്ല വിഷയം. ഞാനൊരു 9-10 വർഷം കൊണ്ട് 2-3 ഭരണം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് 3000 രൂപ വാടക കൊടുത്ത് താമസിക്കുന്ന എനിക്ക് ഇന്ന് കൊല്ലം ജില്ലയിൽ ആഴച്ചില്ല പഞ്ചായത്തിലെ വീട് ഏത് സർക്കാരില്ല. ക്ലിയർ ആകുന്നില്ല ശ്രീ ബാബു. എന്ന് പറയുമ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമോ ഒക്കെ ഉള്ള വീടിന് വേണ്ടി താങ്കൾ അപേക്ഷിച്ചിട്ട് അത് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? വ്യക്തമാകുന്നില്ല. ദയവായി ക്ഷമിക്കുക. അദ്ദേഹത്തിന്റെ ഒരു ദുഃഖം പങ്കുവെക്കുകയായിരുന്നു. ശരിയാണ്, വീട് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുമുണ്ട് നമുക്കിടയിൽ. റേഞ്ചിന്റെ എന്തോ പ്രശ്നമാണ്, വ്യക്തമാകുന്നില്ല. ശ്രീ മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. പറഞ്ഞോളൂ മോഹൻദാസ്. ലൈഫ് മിഷൻ, നമസ്കാരം. അതെ, ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാരിന്റെ പണം പോയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ പണം മുഴുവൻ ഇത്രത്തോളം കെടുകാര്യത ഉണ്ടായിട്ടും ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഞാൻ രാഷ്ട്രീയമുള്ള ആളല്ല. പക്ഷേ കെടുകാര്യത ഉണ്ടായിട്ട് നമ്മൾ ഈ ബ്രൂഡോകാരസിനെയൊക്കെ ഇങ്ങനെ അടിച്ചു വിടുക എന്ന് പറയുന്ന ഭയങ്കര നാണക്കേടുണ്ട് സംഭവം. ഈ ബ്രൂഡോകാരസിന്റെ ഇവര് ഉദ്യോഗസ്ഥങ്ങൾക്കെതിരെ ഏറ്റവും പ്രശ്നം എന്ന് മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലെ യൂണിയനാണ്. ഇത് ആദ്യം ഇല്ലാതാക്കണം. രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഈ ബ്രൂഡോകാരസ് ഇല്ല, ഇവരെ യൂണിയൻ ഇല്ലാതാക്കിയാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ. പക്ഷേ എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയക്കാർക്കും അവർക്കിടയിൽ യൂണിയനും സംഘടനകളും അസോസിയേഷനും ഒക്കെ ഉണ്ട്. അതാണ് വിഷയം. അല്ല, സംഘടന എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇതുപോലത്തെ നെറുകേടിന് കൂട്ടുവെക്കുന്ന സംഘടന. ശരിയാണ്. അതെ, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. പുനലൂരിൽ നിന്നും ശ്രീ വിജയൻ കൂടി ചേരുന്നുണ്ട്. വിജയൻ, ആളുകൾക്ക് അന്തിയുറങ്ങാൻ ഉണ്ടാക്കുന്ന ഒരു കെട്ടിടമാണ്, ആ കെട്ടിടത്തിന് ചെലവഴിക്കേണ്ട പണമാണ് കൈക്കൂലിയായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് മറ്റ് സ്വാധീനത്തിന് വേണ്ടി കൊടുത്ത് കരാർ കിട്ടാൻ വേണ്ടി കൊടുത്ത് അതിൻ്റെ പൈസയും കൊണ്ട് ഒരാൾ നാട് വിട്ടിരിക്കുന്നു, ഈജിപ്തിലേക്ക് പോയിരിക്കുന്നു, മറ്റൊരാൾ 1 കോടി രൂപ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. അതിൻ്റെ കീഴിൽ അന്തി ഉറങ്ങണം 150-140 കുടുംബങ്ങൾ. അവരെയല്ലേ ഇവരൊക്കെ വഞ്ചിക്കുന്നത്? ഇത്രയും നാൾ ഈ മന്ത്രിമാരെവിടെ പോയിരുന്നു? ഈ 4 വർഷം കൊണ്ട് എവിടെ പോയിരുന്നു അവര്? അവർക്ക് എന്തുവായിരുന്നു പണി? ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആ, അവർക്ക് 4 കൊല്ലം കൊണ്ട് എന്തുവായിരുന്നു പണി? അതിപ്പോ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയ പോരായിരുന്നു? ഇതിനെ കണ്ട് നല്ല അതാണ്. വളരെയധികം നന്ദി ശ്രീ വിജയൻ. സനിൽ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സനിൽ, തൃശ്ശൂർ എവിടുന്നാ വിളിക്കുന്ന? ഞാൻ മണ്ണത്തിൽ നിന്ന് വിളിക്കുന്നത് സാറേ. പറഞ്ഞോളൂ, എന്താണ് പങ്കുവെച്ചാൽ? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയില് ആകെ കൂടി മര്യാദക്ക് മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളത് കേരളത്തിലാണ്. അത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാമെന്നൊരു ധാരണ ഉണ്ടാവരുത്. സത്യങ്ങളെ അർദ്ധസത്യങ്ങളെ കേട്ട് വിടരുത്. ഇതിപ്പൊ എന്തുണ്ടായിട്ടുള്ളത്, ഇത് റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഒരു സംഘടന, ചാരിറ്റി സംഘടന, ഒരു അത് അവര് ഈ പറയുന്ന യൂണിറ്റാക്കുമായിട്ട് ഒരു കരാർ കമ്പനി ആയിട്ടാണ് ഈ 140 വീട് ഈ വെച്ചു തരുന്നത്. അപ്പൊ ഈ വെച്ചു തരുന്നതിൽ അവരുടെ ജീവനക്കാരായി നിന്നിരുന്ന സ്വപ്നം അന്ന് ഈ പറയുന്ന കരാർ ഒപ്പിടുമ്പോ ആ UAE കോൺസുലേറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഈ സ്വപ്ന എന്ന് പറയുന്ന ലേഡി. അപ്പൊ അവര് അതിന്റെ ഭാഗമായി നിന്ന് കമ്മീഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡ് ക്രസന്റ് അല്ല അന്വേഷിക്കേണ്ടത്. ഇവിടെ ഗവൺമെന്റ് നോക്കേണ്ടത് ഈ പണിത് തരുന്ന ഈ ഫ്ലാറ്റുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടോ, ഈ പറയുന്ന അഴിമതിയിൽ നിന്ന് പൈസ തട്ടിയെടുത്തതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പണികളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണ പോലെ നമുക്ക് ആരോപണം നടത്താം. അങ്ങനെയാണെങ്കിൽ അക്കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമാകില്ലേ സനൽ? സർക്കാർ അങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ട. കാരണം ഈ 18 കോടി എന്ന് പറയുക, എന്നിട്ട് അതിൽ നിന്ന് വലിയൊരു ഭാഗം ഇതേപോലെ തന്നെ പൈസ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പണം ഇതിന് ഉപയോഗിക്കുന്നില്ല എന്ന് സംശയമുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നൊരു തോന്നൽ താങ്കൾക്കുമുണ്ടോ? അത് അന്വേഷിക്കുമല്ലോ. ഈ പറയുന്ന ആരോപണം വരുമ്പോ തന്നെ ഈ 4.25 കോടി രൂപ ഇവർക്ക് ഇതിൽ നിന്ന് കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോ, ഇതിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന UAE കോൺസുലേറ്റിന്റെ പുതിയ ബിൽഡിംഗ് ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്നതിന് കൂടിയിട്ടാണ് ഈ പറയുന്ന യൂണിടെക് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇവര് ഈ തുക ഈടാക്കിയിട്ടുള്ളത്. അത് വാങ്ങിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഈ ഈജിപ്ഷ്യൻ ആയിട്ടുള്ളൊരു നമ്മളിപ്പോ എന്റെ ഒരു അഭിപ്രായം പറയാണ്, ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഈ കതറ് മുണ്ട് കൊടുത്ത് നല്ല രീതിയിൽ പറഞ്ഞ് നടക്കണ്ടല്ലോ. ഹലോ,
വളരെയധികം നന്ദി. സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കുക. ഏതായാലും മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്വം മറക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഓർക്കുക, ഈ ഒരു പദ്ധതി ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഇല്ലാതാകരുത്. വീട്, ഭവനം, അല്ലെങ്കിൽ കിടക്കാനൊരു സ്ഥലം, അന്തി ഉറങ്ങാനൊരു തലചായ്ക്കാനൊരു ഇടം എന്നൊക്കെ പറയുന്നത് കുറേ ആളുകളുടെ സ്വപ്നങ്ങളാണ്. 140 കുടുംബങ്ങളുടെ സ്വപ്നമാണ് അവിടെ ഉയരുന്നത്. അത് ഇല്ലാതാകുകയും ചെയ്യരുത്. അതോടൊപ്പം ആരെങ്കിലും ഒരു നയാ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. അടുത്ത വാർത്തയുമായി അവർ. നമസ്കാരം.